നമസ്കാരം നയതന്ത്ര പാഴ്സൽ സ്വർണക്കടത്ത് കേസിലെ പുതിയ നീക്കങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡി ജി പി അനിൽകാന്തം എ ഡി ജി പി വിജയ് സാഖ്രയുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു ചർച്ച കേസിലെ രണ്ടാം പ്രതി സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ ചർച്ച ചെയ്തു എന്നാണ് വിവരം വ്യാജ സർട്ടിഫിക്കറ്റ് കേസ് അടക്കം പോലീസ് സജീവ അന്വേഷണത്തിന് വിധേയമാക്കും സ്വപ്ന സുരേഷിനെ ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഏറെയാണ് തെളിവുകളെല്ലാം ഉണ്ട് എന്നാണ് മുഖ്യമന്ത്രിയെ പോലീസ് ഉന്നതർ അറിയിക്കുന്നത് സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ൂഢാലോചനയുടെ ഭാഗമാണോ എന്നതടക്കം ചർച്ച ചെയ്തു ഗൂഢാലോചന നടത്തിയാണ് മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കും ആരോപണം ഉന്നയിക്കുന്നത് എന്ന് മുൻനിർത്തി കേസെടുക്കുന്നത് പോലീസ് ആലോചിച്ചു വരികയാണ് ഇക്കാര്യവും ചർച്ചയായി അതിനിടെ മുൻമന്ത്രി കെ ടി ജലീൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി സരിത നായരെ കേസിൽ സാക്ഷിയാക്കി പി സി ജോർജിനെതിരെ നീങ്ങാനും ഇതിനിടെ ശ്രമമുണ്ട് ഈ കേസിൽ വിശദമായ നിയമോപദേശം പോലീസ് തേടും അതിനുശേഷമാകും പി സി ജോർജിനെയും സ്വപ്നയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളിലേക്ക് ആലോചന കടക്കുക എല്ലാ ആഴ്ചയും മുഖ്യമന്ത്രി ഡിജിപിയും എ ഡി ജി പിയുമായി ചർച്ച നടത്താറുണ്ട് അത്തരത്തിലുള്ള സ്വാഭാവിക ചർച്ചയാണ് ഇത് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ സരത്തിനെ വിജിലൻസ് കസ്റ്റഡിയിൽ എടുത്തതോടുകൂടി പോലീസിന്റെ നീക്കങ്ങൾ ഇനി നിർണായകമാകും ഈ സമയത്ത് സരത്തിനെ വിജിലൻസ് കൊണ്ടുപോയത് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചു ഇതിനോടെ പോലീസ് കരുതലോടുകൂടി മാത്രമേ പ്രതികരിക്കുകയുള്ളൂ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി സർക്കാർ ജോലിയിൽ സ്വപ്ന പ്രവേശിച്ചത് പോലീസ് ഗൗരവത്തോടു കൂടി എടുക്കുന്നുമുണ്ട് എന്നാൽ ശിവശങ്കറിന് കോട്ടം ഉണ്ടാക്കുന്ന തരത്തിൽ ഇടപെടലുകൾ ഉണ്ടാവുകയില്ല സരിത്ത് പ്രതിയായ വിജിലൻസ് കേസിലും ശിവശങ്കർ പ്രതിയാണ് സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സംസ്ഥാന മുഖ്യമന്ത്രിയെയും തന്നെയും അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾക്കെതിരെയാണ് പോലീസിന് പരാതി നൽകിയത് എന്ന് കെ ടി ജലീൽ പറഞ്ഞു സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് മുൻപ് നടത്തിയ പ്രസ്താവനകൾ തന്നെ വീണ്ടും മസാല പുരട്ടി അവതരിപ്പിക്കുകയാണ് സ്വപ്ന എന്ന വാദമാണ് സർക്കാർ വൃത്തങ്ങൾ ഉയർത്തുന്നത് മൂന്ന് കേന്ദ്ര ഏജൻസികൾ മുൻപ് അന്വേഷിച്ചിട്ടും ഒരു ചുക്കും കണ്ടെത്താൻ ആയില്ല ഇനി ഏത് കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാലും ഒരു ഇഞ്ചു പോലും മുന്നോട്ട് പോകാനാകില്ല എന്നും കെ ടി ജലീൽ പറയുന്നു കേന്ദ്ര സർക്കാരിനെതിരെ ലോകവ്യാപകമായി വൻ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നത് എന്നാണ് ജലീൽ പറഞ്ഞത് രാവിലെ പാലക്കാട് വെച്ച് മാധ്യമങ്ങളെ കണ്ട സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ആരോപണങ്ങളിൽ ഉറച്ച് നിൽക്കുന്നുവെന്ന് ആവർത്തിച്ചിരുന്നു സ്വപ്ന സുരേഷ് അങ്ങോട്ട് സ്വയം ആവശ്യപ്പെട്ടിട്ടാണ് ഇന്നലെ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എം ശിവശങ്കറിനും നളിനി നെറ്റോ ഐ എസിനും അടക്കമെതിരെ ഗുരുതരമായ ആരോപണങ്ങളോടെയുള്ള രഹസ്യമൊഴി നൽകിയത് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രക്കിടെ കാറൻസ് കടത്തി കോൺസുലേറ്റിൽ നിന്ന് ബിരിയാണി ചെമ്പിൽ സ്വർണം പോലുള്ള ലോഹങ്ങളും ഉണ്ടായിരുന്നിരിക്കാം എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും സ്വപ്ന ഉന്നയിച്ചിരുന്നു ഇതേ ആരോപണങ്ങൾ മുൻപും സരത്തും ഉന്നയിച്ചിട്ടുണ്ട് ഈ സരത്തിനെയാണ് ഒരു സംഘം ഇപ്പോൾ തട്ടിക്കൊണ്ടു പോയത് എന്ന് സ്വപ്ന ആരോപിക്കുന്നത് ഇതിന് പിന്നാലെയാണ് കെ ടി ജലീൽ പരാതിയുമായി എത്തിയത് ക്രിമിനൽ ഗൂഢാലോചന ആരോപിക്കുന്ന പരാതിക്ക് പിന്നിൽ സി പി എമ്മിലെ ചില നേതാക്കളുടെ ഉപദേശവും ഉണ്ട്